ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ എന്ന് വെച്ചാൽ, കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കേരള PSC വഴി ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും PSCക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള PSCയുടെ അക്കൗണ്ട് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവരോട് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. എന്നാൽ മാത്രമായിരിക്കും PSC വഴിയുള്ള നോട്ടിഫിക്കേഷൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം കേരള PSCയുടെ തുളസി എന്ന വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ കേരള PSC രജിസ്ട്രേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേരള PSC തുളസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൻ്റെ വലത്തെ സൈഡിലായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വലത്തേ സൈഡിൽ ലോഗിൻ്റെ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്, അതായത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പേര് തൊട്ട് താഴെ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെയും അതുപോലെ തന്നെ മദറിൻ്റെയും പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റിലീജിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാസ്റ്റ് അതുപോലെ തന്നെ സബ് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റും സബ് കാസ്റ്റും അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ID പ്രൂഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ID പ്രൂഫ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ID പ്രൂഫിൻ്റെ നമ്പർ തൊട്ട് താഴെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോളത്തിൽ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ യൂസർ ID ആൻഡ് പാസ്വേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ യൂസർ ID ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒരു യൂസർ ID നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് അവൈലബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതല്ല, അത് നോട്ട് അവൈലബിൾ ആണ് എങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ മറ്റൊരു യൂസർ ID അവിടെ നൽകേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു യൂസർ ID കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് പാസ്വേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ അവിടെ ഒരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റത് തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ടിക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് തൊട്ട് താഴെ. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വലത്തേ സൈഡിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് തൊട്ട് താഴത്തെ ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇത് കൂടാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതിനുശേഷം ഫോട്ടോ, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം
താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റി എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസായി കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് പെർമനൻ്റ് അഡ്രസ്സ് ആണ്, ഹൗസ് നമ്പർ, സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി വില്ലേജ് തുടങ്ങിയ കാര്യങ്ങളാണ് പെർമനൻ്റ് അഡ്രസ്സിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും സെയിം ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ടിക് ബോക്സ് കാണിച്ചയക്കുന്നതാണ് സെയിം മാസം പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതെല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ തൊട്ട് താഴത്തെ ഓപ്ഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇത് നിർബന്ധമായിട്ടും പറയുന്നില്ല, ഉള്ളവർ തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം വലത്തെ സൈഡിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് അവിടെ ആദ്യം ഒരു ഡിക്ലറേഷനാണ്, ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ബോക്സ് കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ട് താഴെ എനേബിൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഫോട്ടോ മിനിമം 30 KB താഴെ ആയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോട്ടോയുടെ ഡയമെൻഷൻ, ഹൈറ്റ് 200 pixels, വിഡ്ത്ത് 150 pixels ആയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇമേജ് JPG ഫോർമാറ്റിലായിരിക്കേണ്ടതാണ്. ഈ ഒരു ഫോർമാറ്റിലാക്കിയ ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസൈറിംഗ് കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് നെയിം മാസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ നൽകിയിട്ടുള്ള ആ ഒരു പേര് അവിടെ എൻ്റർ ചെയ്യണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേര് കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ആസ് ഓൺ ദ ഫോട്ടോഗ്രാഫ്, അതായത് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയിലുള്ള ഡേറ്റ് തന്നെ തൊട്ട് താഴെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 3 declaration ബോക്സ് കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ 3 ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിഗ്നേച്ചറും കറക്റ്റായിട്ട് തന്നെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിനിമം 30 KB താഴെ ആയിരിക്കേണ്ടതാണ്. ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് 150 pixels ആയിരിക്കേണ്ടതാണ്. ഹൈറ്റ് 100 pixels ആയിരിക്കേണ്ടതാണ്. ഇമേജ് ടൈപ്പ് JPG ആയിരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ആ ഒരു ഫോർമാറ്റിലാക്കിയ ശേഷം അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം ചെറിയൊരു ഡിക്ലറേഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറും സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വേരിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം വേരിഫൈ ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചയക്കുന്നതാണ് സക്സസ്ഫുള്ളി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ടു തുളസി എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്ചർ കോഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിസായി കാണിച്ചയക്കാം. ഇതാണ് കേരള PSC വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് വഴിയിട്ടാണ് കേരള PSC എല്ലാ റിക്രൂട്ട്മെൻറ്റുകൾക്കും അപേക്ഷിക്കേണ്ടത്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇവിടെ 3 കാര്യങ്ങൾ കാണിച്ചയക്കുന്നതാണ്, പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട്.
വൺ ടു ത്രീ എന്ന് കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആഡ് ചെയ്യുന്നതിനായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്നൊരു ബോക്സ് കാണിച്ചയക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇതിൻ്റെ വലത്ത് സൈഡിലായിട്ട് നിങ്ങളുടെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവലാണ്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് സബ്ജക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റിലാണ് പാസ് ആയിട്ടുള്ളത് അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇഷ്യൂയിങ് അതോറിറ്റിയാണ്, അതും അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ട്രീം, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ക്യാപ്ചർ കോഡ് കാണിച്ചേക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ വലത്തെ സൈഡിൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോം പേജ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നേരത്തെ മുകളിൽ വന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമായിരിക്കും നിലവിൽ കാണിച്ചയക്കുള്ളൂ. അപ്പോൾ അതിൽ ഇനി ഒന്നാമത്തെ ഓപ്ഷനായ ആഡ് ലാംഗ്വേജസ് നോൺ എന്ന ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായിരിക്കും കാണിച്ചയക്കാം. ഇവിടെ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ ലാംഗ്വേജ് ഉണ്ടോ അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട്. ഹോം പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായി കാണിച്ചയക്കാം. ഇവിടെ ഡിക്ലറേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായി കാണിച്ചയക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആണോ എന്നാണ്. അത്തരത്തിൽ ആയിട്ടുള്ളവർ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ്റെ വെയിറ്റേജ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് സ്പോർട്സിൻ്റെ വെയിറ്റേജ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് NCC വെയിറ്റേജസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ MPhil അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എനി പ്രിഫറൻസ് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്നെടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഒരു ക്യാപ്ചർ കോഡ് കാണിച്ചയക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫീസായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിക്ലറേഷൻസ് സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ വലത്തെ സൈഡിലെ ഹോം പേജ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത PSCയുടെ ഓരോ നോട്ടിഫിക്കേഷൻസിനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് മെയിൻ പേജിൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ മെയിൻ ഹോം പേജിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ക്വിക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏത് നോട്ടിഫിക്കേഷനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്വിക്ക് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ഷോ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.